അലൈക്കും വരഹമ്മല്ലാഹി താല വാത്ത തഹജ്ജുദ് എന്ന വിഷയത്തിന്റെ പതിനെട്ടാം ഭാഗമാണ് ഇത് തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ ധാരാളം മഹത്വങ്ങൾ കഴിഞ്ഞ പതിനേഴ് ഭാഗങ്ങളിലായി നമ്മൾ എല്ലാവരും കേട്ടുകഴിഞ്ഞു എന്നാൽ തഹജ്ജുദ് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ രാജാവ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട് അത് ഇതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നു നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്വമേറിയ നിസ്കാരം അത് അത്യാമുല്ലയിൽ രാത്രി നിസ്കാരമാണ് എന്ന് ഈ തഹജുദിന്റെ മഹത്വത്തോട് കിടപിടിക്കാൻ മറ്റൊരു സുന്നത്ത് നിസ്കാരത്തിനും സാധ്യമല്ല മഹത്വമേറിയ സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എത്രത്തോളം മഹാനായ മഹാനൂൽ അള്ളാഹി സല്ലാഹുലീസ് തങ്ങൾ വീണ്ടും പറയുന്നു വമാ ഫീഹാ ഈ രാത്രി നിസ്കരിക്കുന്ന രണ്ടുറക്കാത്ത് നിസ്കാരമുണ്ടല്ലോ പതിരാ നേരത്തെ എഴുന്നേറ്റ് രണ്ടുറക്കാത്ത തഹജു നിസ്കരിക്കുന്നത് ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാൾ ഹൈറാണ് ഉത്തമമാണ് എന്ന് ഈ ദുനിയാവ് മുഴുവനും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമം രാത്രി രണ്ടുറക്കാത്ത് നിസ്കരിക്കാൻ ഒരവസരമുണ്ടാവുക എന്നത് തന്നെയാണ് മാത്രമല്ല ഹദീസിന്റെ ബാക്കിയിൽ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലാഹുലി സമുദായത്തിന് ഒരു വിഷമമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ സമുദായത്തിന് വിഷമമില്ലായിരുന്നെങ്കിൽ ഈ ഫറൽ നിസ്കാരം എന്റെ സമുദായത്തിന് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് മഹാനായ റസൂൽ വസ്ലം അപ്പോൾ ഒരു നിർബന്ധം പോലെ കൊണ്ട് നടക്കേണ്ട ഒന്ന് നമ്മളൊക്കെ ഈ ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് പല സുന്ന നിസ്കാരങ്ങളും നിർവഹിക്കുന്നവരാണ് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നിസ്കരിക്കുന്ന സുന്നത് നിസ്കാരങ്ങളിലെ ഏറ്റവും മഹത്വമേറിയ നിസ്കാരം അത് തഹജുദാണ് അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ അനുസ്കാരത്തിന് ശേഷം കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുമ്പോൾ ഒരിക്കലും അള്ളാഹു തട്ടി മാറ്റൂലാഹുലിസ്വല തങ്ങൾ പറയുന്നു ഇന്ന രാത്രിയിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ പ്രാർത്ഥന അത് ദുനിയാവിന്റെ വിഷയമാണെങ്കിലും ആഹൃതത്തിന്റെ വിഷയമാണെങ്കിലും അവൻ ചോദിക്കുന്ന ചോദ്യം ഈ മുസ്ലിമാ ഈ മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യം ആ സമയത്തോട് യോജിച്ച് വന്നാൽ അവൻ അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് റസൂൽ വസ്ലം അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് ദുനിയാവിന്റെ വിഷയാണെങ്കിലും ആഹരത്തിന്റെ വിഷയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കാൻ തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല സമയം അത് തഹജുദിന്റെ സമയം തന്നെയാണ് നബിയെ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന ഏത് നേരത്തുള്ള പ്രാർത്ഥനയാണെന്ന് സ്വഹാബത്ത് നബി അലൈഹി ചോദിച്ചപ്പോഹുലി പറഞ്ഞ മറുപടി രണ്ട് സമയങ്ങൾ ആ രണ്ട് സമയങ്ങളിലുള്ള പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും അർഹമായ സമയമാണ് ഏതാണ് ആ രണ്ട് സമയം ഒന്ന് ആഹിർ രാത്രിയുടെ അവസാനയാമത്തിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ പിന്നെയോ ഫർല് നമസ്കാരങ്ങൾക്ക് പിറകെ മാഷാ അല്ല ഈ രണ്ട് നേരത്തെ പ്രാർത്ഥന അള്ളാഹു തട്ടി മാറ്റൂല അള്ളാഹു സുബഹാനവു അവൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ ആ തഹജ്ജുദിനു ശേഷം കൈകൾ ഉയർത്താൻ അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ